കുട്ടികളെ, അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന് പറയുന്ന കാവാലം നാരായണ പണിക്കരുടെ നാടകത്തിലെ പഠന പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ നാടകത്തിൻ്റെ സമകാലികമായിട്ടുള്ള പ്രസക്തി എന്താണ്, ആ നാടകം ഏതൊക്കെ സമകാലികമായിട്ടുള്ള നമ്മുടെ ജീർണതകളെയാണ് നിശിതമായിട്ട് വിമർശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് തുടർച്ചയായിട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിലേറ്റവും ആദ്യം ഈ നാടകത്തിലെ ചില കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളെ കാവാലം എങ്ങനെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്, എങ്ങനെയാണ് നാടകം എന്ന് പറയുന്നൊരു കലയുടെ സവിശേഷത തന്നെ അത് നേരിട്ട് നമ്മളോടൊന്നും ആഖ്യാനം ചെയ്യാതെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെയും കഥാപാത്രങ്ങളുടെ പെരുമാറ്റങ്ങളിലൂടെയും ആണ് അവ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെക്കുറിച്ച്, അവരെന്തിൻ്റെ പ്രതീകങ്ങളാണ് തുടങ്ങിയിട്ടുള്ള, അവരെന്താണ് നാടകത്തിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് കഥാപാത്രങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്തൊക്കെ സന്ദേശങ്ങളാണ്, എന്തൊക്കെ ആശയങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത്, ഈ നാടകത്തിൽ പ്രായണ ഏറ്റവും അവസാന രംഗത്ത് പ്രത്യക്ഷപ്പെടുകയും വളരെ അഞ്ചോ ആറോ എട്ടോ സംഭാഷണങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന ഒരു കഥാപാത്രം ഇതിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും, അതാരാണ്? അടിച്ചു തളിക്കാരിയാണ് കഥാപാത്രത്തെ ഇതിനകത്ത് വിളിക്കുന്നത്, അടിച്ചു തളിക്കാരി എന്നാണ്. അപ്പോൾ ഈ അടിച്ചു തളിക്കാരി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഈ നാടകത്തിൽ, അല്ലെങ്കിൽ എന്താണ് ഈ അടിച്ചു തളിക്കാരിയിലൂടെ കാവാലം നമ്മളോട് പറയുന്നത്, നാടകത്തിലെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, ഇതാണ് നമ്മൾക്ക് ആലോചിക്കേണ്ടുന്ന വിഷയം. നമുക്കറിയാം, അടിച്ചു തളിക്കാരി എന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഈ നാടകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അടിസ്ഥാന വർഗത്തിൻ്റെ മാത്രമല്ല, അധ്വാനിക്കുന്ന ജനവർഗത്തിൻ്റെ, ഇതിനകത്ത് എന്തെങ്കിലും ഗൗരവത്തിൽ തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് തനിക്ക് ഉറച്ച ബോധ്യമുണ്ട് എന്ന് പറയുന്ന, താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, താൻ എന്താണ് ചെയ്യേണ്ടത്, തൻ്റെ ധർമ്മം എന്താണ്, തൻ്റെ കടമ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് തനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരേ ഒരു കഥാപാത്രമേ ഉള്ളൂ, അത് ഈ നാടകത്തിലെ അടിച്ചു തളിക്കാരിയാണ്. മറ്റുള്ളവർക്കാർക്കും അവരുടെ കർമ്മത്തെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. അവർ പരസ്പരം ഒരാൾ ചെയ്യേണ്ടുന്ന കർമ്മം മറ്റേയാൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും ആരാണ് യഥാർത്ഥത്തിൽ വലിയ ആൾ എന്ന് നിരന്തരം എന്താണ് അതുകൊണ്ട് തന്നെ കലഹിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷേ അടിച്ചു തളിക്കാരിക്ക് അത്തരത്തിലുള്ള യാതൊരു വേവലാതിയും ഇല്ല എന്ന് നമുക്ക് കാണാം. അടിച്ചു തളിക്കാരിക്ക് ഇതിനകത്ത് താൻ മറ്റൊരാളാണെന്നോ താൻ രാജ്ഞിയാണ് എന്ന് വിദൂഷകൻ അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. അപ്പോൾ തൻ്റെ ധർമ്മത്തെക്കുറിച്ച്, തൻ്റെ ചുമതലകളെക്കുറിച്ച്, തൻ്റെ പ്രവൃത്തി മാർഗങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണയുള്ള ഇവിടുത്തെ അധ്വാനിക്കുന്ന ജനവർഗമാണ് യഥാർത്ഥത്തിൽ ഒരു പ്രതിനിധാനം എന്ന നിലയിൽ ഈ അടിച്ചു തളിക്കാരിയിലൂടെ രംഗത്ത് ആവിഷ്കൃതമാകുന്നത്. അല്ലെങ്കിൽ അടിച്ചു തളിക്കാരിയിലൂടെയാണ് കാവാലം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നാടകത്തിൻ്റെ അവസാനം വ്യക്തമാക്കുന്നത് എന്ന് കാണാം. ഈ നാടകത്തിൽ അടിച്ചു തളിക്കാരി വളരെ പ്രധാനപ്പെട്ട, ഒന്നോ രണ്ടോ രംഗത്തിലേ വരുന്നുള്ളൂ എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഈ നാടകത്തെ പൂർണ്ണമായി മാറ്റി തീർക്കുന്നത് അവരുടെ ഒരു രംഗപ്രവേശമാണ്. അവർ പ്രവേശിക്കുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ രാജാവിന് സാധാരണ നിലയിൽ മുഴക്കേണ്ടുന്ന കൊമ്പും കുഴൽവിളിയും ഒക്കെ ഉയരുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ കടന്നു വരുന്നത് തന്നെ ഈ നാടകത്തിലേക്ക്. അപ്പോൾ അവരും വലിയ പ്രാധാന്യമുള്ള ആളുകൾ തന്നെയാണ് എന്ന് കാവാലം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതൊരു മറ്റുള്ളവർ അതിനെ കളിയാക്കി അടിച്ചു തളിക്കാർ വരുമ്പോഴും കൊമ്പും കുഴൽവിളിയും അതിനെ ഈ വിളിക്കുന്ന ആ വാദ്യോപകരണം മുഴക്കുന്ന ആളുകളുടെ ഒരു കഷ്ടകാലത്തെക്കുറിച്ചൊക്കെ വിദൂഷകൻ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവർ വളരെ പ്രധാനപ്പെട്ട തന്നെ ഒരു കഥാപാത്രമാണ്, മറ്റ് കഥാപാത്രങ്ങളെക്കാളും എന്ന് ധ്വനിപ്പിക്കുക കൂടിയാണ് തീർച്ചയായിട്ടും ഈ നാടകത്തിൽ അവർ പ്രവേശിക്കുമ്പോൾ ഈ കൊമ്പും കുഴൽവിളിയും എല്ലാം കൊടുക്കുവാനുള്ള കാരണം. മറ്റൊന്ന്, ഈ പറയുന്ന അവർക്ക് ഇത് ആവശ്യമില്ല. അവർ വരുമ്പോൾ കൊമ്പും കുഴൽവിളിയും നടത്തേണ്ടുന്ന ആ ജീവനക്കാരുടെ ഒരു കഷ്ടകാലത്തെ ഓർത്തിട്ടാണ് വിഷമിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് രാജാവ്, ആരാണ് നമ്മളെ തീറ്റിപ്പോറ്റുന്നത്, ആരാണ് എല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ സാമൂഹിക ജീവിതത്തിലെയും നമ്മുടെ ജനാധിപത്യക്രമത്തിൽ ഒരു ഭരണവ്യവസ്ഥയിലെയും രാജാവ് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈ അടിച്ചു തളിക്കാരി അഥവാ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതിനിധി. യഥാർത്ഥത്തിൽ രാജാവ് അവരാണ്, മനസ്സിലാവുമല്ലോ, ജനാധിപത്യത്തിൽ. അതാണ് യഥാർത്ഥത്തിൽ ഈ കൊമ്പും കുഴൽവിളിയും ഇതിനകത്ത് കൊടുക്കുവാനുള്ള കാരണം.
നേരത്തെ പറഞ്ഞത് അവർ രംഗപ്രവേശം ചെയ്യുന്നത് വെറും കൈയുമായിട്ടല്ല, മറ്റു പലരെയും പോലെ വെറും കൈയുമായിട്ടല്ല അവർ രംഗപ്രവേശം ചെയ്യുന്നത്. എന്താണ് അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? കയ്യിൽ ഒരു കയ്യിൽ ചൂലുണ്ട്, മറ്റൊരു കയ്യിലോ അടിച്ച് തെളിക്കാൻ വേണ്ടിയിട്ട് കിണ്ടിയും വെള്ളവുമുണ്ട്. ഇതുമായിട്ടാണ് അവർ രംഗത്ത് വരുന്നത്. ഇത് രണ്ടും എന്തിനാണ് ചൂല് ഉപയോഗിക്കുന്നത്? ചൂല് നമ്മുടെ ജീർണതകളെ, നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടിയിട്ടുള്ള ജീർണതകളെ, ചപ്പ് ചവറുകളെ, മാറാലകളെ അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് ചൂല്. എന്നാൽ കിണ്ടിയും വെള്ളവുമോ ഈ അടിച്ച സ്ഥലത്ത് അത് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കിണ്ടിയും വെള്ളവും നിർവഹിക്കുന്നത്. അങ്ങനെ ഈ അധികാരസ്ഥാനത്ത് പറ്റിപ്പിടിച്ച ജീർണതകളെ തുടച്ചു മാറ്റുകയും അതിലെ മാറാലകളെ, ചുക്കിച്ചുളിഞ്ഞ ഈ മാറാലകൾ എന്ത് ചെയ്യുന്നു, അതിനെയെല്ലാം തൂത്തെറിയുകയും ചെയ്യുന്ന ഒരു വലിയ, തൻ്റെ ആയുധം ശരിയായി പ്രയോഗിക്കാൻ അറിയുന്ന, അത് ചിലപ്പോൾ ഈ പറയുന്ന വലിയ തോക്കിനേക്കാളും യഥാർത്ഥത്തിൽ പ്രഹരശേഷിയുള്ളതാണ് അവരുടെ കയ്യിലുള്ള ഈ പറയുന്ന ആയുധം. ആ ആയുധം ഉപയോഗിക്കാൻ മടിക്കാതിരിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെയും ഞാൻ ചവറുകളാക്കും എന്ന് പറയുന്ന ഒരു സംഭാഷണമുണ്ട് അവരുടെ. ഞങ്ങളെല്ലാം മാറണോ, ഇല്ലെങ്കിൽ നിങ്ങളെയും ഞാൻ ചവറുകളാക്കും. അവരാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ചവറ്. ആരാണ് ചവറ്? യഥാർത്ഥത്തിൽ ഈ അധികാരസ്ഥാനത്തിന് ചുറ്റും കടിപിടി കൂടുന്ന ഈ വർഗമാണ് ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കേണ്ടുന്ന ചപ്പു ചവറുകൾ. ആ ചപ്പു ചവറുകളെ അടിച്ചു മാറ്റണമെങ്കിൽ യഥാർത്ഥത്തിൽ അടിസ്ഥാന വർഗമാണ് ഉണർത്തെണീക്കേണ്ടുന്നത്. അവരുടെ ആയുധങ്ങളുമായിട്ട് അടിസ്ഥാന വർഗം ഉണർന്നെണീക്കുക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷയാണ് ഈ പറയുന്ന അടിച്ചു തളിക്കാരിയിലൂടെ, ഈ നാടകത്തിലൂടെ കാവാലം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആശയം. ഈ നാടകത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന മറ്റൊരു കഥാപാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിന്താരാമൻ ആണ്. ചിന്താരാമൻ പ്രതിനിധാനം ചെയ്യുന്നത് ആരെയാണ് എന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ബുദ്ധിജീവികളെ, പണ്ഡിതന്മാരെ, നമ്മുടെ സാമാന്യ ജനങ്ങളിൽ നിന്നും അകന്നു മാറി ഈ ദന്തഗോപുരത്തിൽ വസിക്കുന്ന ഈ ചിന്താരാമന്മാരെ, ഈ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ബുദ്ധിജീവികളെ ആണ് കാവാലം സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അവരുടെ സ്വഭാവം എന്താണ്? അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന അതിൻ്റെ വളരെ കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ, ചില സംഭാഷണങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം. ഇതിനകത്തെ ചിന്താരാമൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവേശിക്കുന്നതിന് കയ്യിൽ വലിയ ഒരു തടിയൻ പുസ്തകവുമായിട്ടാണ്. ഈ പുസ്തകം അല്ലെങ്കിൽ ജ്ഞാനം, അക്ഷരം, അറിവ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഈ സാധാരണ ജനങ്ങളിൽ നിന്ന് തങ്ങൾ വ്യത്യസ്തരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പണ്ഡിതന്മാരും ബുദ്ധിജീവികളും എല്ലാം എക്കാലത്തും കയ്യിൽ കൊണ്ടു നടന്നിരുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. അവരുടെ കയ്യിലുള്ള ആയുധം അവരുടെ അറിവാണ്. അറിവ് ആയുധമാകുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ അറിവിന് ഏറ്റവും സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിൽക്കാൻ, അവന് കൂടുതൽ കരുത്ത് നൽകുന്നതിന് വേണ്ടി, അവനെ ഊർജ്ജസ്വലനാക്കുന്നതിന് വേണ്ടിയല്ല ഈ നാടകത്തിലെ ഈ ചിന്താരാമൻ പ്രയോഗിക്കുന്നത്. അയാളെ, ഈ സാധാരണ മനുഷ്യനെ ഈ ചിന്താരാമനെ പോലെയുള്ള ആളുകൾ പരിഗണിക്കുന്നേയില്ല. അവർക്കൊരു ശല്യമായിട്ടാണ് പരിഗണിക്കുന്നത്. അയാൾ പലതിനോടും നേരിടുന്നുണ്ട്, പലതിനോടും അയാൾ ഉത്തരം പറയുന്നുണ്ട്, അയാൾക്ക് തൻ്റെ ഇടമുണ്ട് ചില ഘട്ടങ്ങളിൽ. പക്ഷേ ഇതൊക്കെ അയാളുടെ ഈ പറയുന്ന അറിവിനെ, അയാളുടെ അറിവിൻ്റെ അധികാരത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ഉപയോഗിക്കുന്നത് എന്ന് കാണാം. ഇങ്ങനെ ജനങ്ങളിൽ നിന്നും അകന്നു കഴിയുന്ന, ജനങ്ങളുടെമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ നമ്മുടെ പുതിയ കാലത്തെ അടക്കം നമ്മുടെ വലിയ സിദ്ധാന്ത ശാഠ്യക്കാരായിട്ടുള്ള ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ, ഒരർത്ഥത്തിൽ കലാകാരന്മാരായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം തന്നെ ആരാണോ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് അവരെ മാത്രമേ തീർച്ചയായിട്ടും ഈ ഒരു എന്താണ് അടിച്ചു തളിക്കാരിയെ പോലെയുള്ള അധ്വാനിക്കുന്ന വർഗത്തിന് അവരെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അവരെ പിന്തുണക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അല്ലാത്ത ഈ പറയുന്ന അവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ ബുദ്ധിജീവികൾ തീർച്ചയായിട്ടും പരിഹസിക്കപ്പെടുക തന്നെ ചെയ്യും, അവർ കളിയാക്കപ്പെടുക തന്നെ ചെയ്യും, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഇവരൊക്കെ ഒരർത്ഥത്തിൽ ജനങ്ങളുടെ പക്ഷത്തുണ്ട്, ജനങ്ങളുടെ തൊട്ട് പിറകിൽ തന്നെയുണ്ട്, നിങ്ങളത് ചെയ്തുകൊള്ളൂ എന്നെല്ലാം പറയാൻ വേണ്ടി തയ്യാറാവുന്ന ബുദ്ധിജീവികളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ് എന്ന് ഈ പറയുന്ന ചിന്താരാമനിലൂടെ തുറന്നു കാട്ടുന്നുണ്ട് കാവാലം ഈ നാടകത്തിൽ. അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന് പറയുന്ന നാടകത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കഥാപാത്രം, ആദ്യം മുതൽ അവസാനം വരെ ഈ നാടകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കഥാപാത്രം കേവലരാമനാണ്.
അതായത് സാധാരണ മനുഷ്യൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ് അയാൾ. എത്തരത്തിലുള്ള സാധാരണ മനുഷ്യൻ? ഈ പറയുന്ന രാജാവിനെ കാണുകയും തൻ്റെ പ്രയാസങ്ങൾ സങ്കടങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്ത് എന്നാൽ തങ്ങൾക്ക് പരിഹാരം ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന, ഒരർത്ഥത്തിൽ രാജാവിനെ അംഗീകരിക്കുന്ന, രാജാവിൻ്റെ കാലുകളെ അംഗീകരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് തീർച്ചയായിട്ടും ഇതിനകത്തെ കേവലരാമൻ. കേവലരാമൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം തന്നെ, കേവലം എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് കേവലരാമൻ എന്ന് പറയുന്ന പേര് ഇതിനകത്ത് അദ്ദേഹത്തിന് വരുന്നത്. അപ്പോൾ ഈ സാധാരണ മനുഷ്യരുടെ പ്രതിനിധിയാണ് കേവലരാമൻ എന്ന് പറയുമ്പോൾ, ഈ സാധാരണ മനുഷ്യരും പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവർ ഈ അധികാര സ്ഥാപനങ്ങളിൽ തങ്ങളുടെ പരാതികൾ പറയുകയും തങ്ങളുടെ അങ്ങനെ അവരുടെ പ്രീതി പിടിച്ചു പറ്റിയാൽ ഇതൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർ പല എല്ലായ്പ്പോഴും അവർ വലിയൊരു വിഭാഗം ഈ അയോധ്യയിലെ ജനങ്ങളെ എങ്ങനെയാണ് ഈ നാടകത്തിൽ ആദ്യം കാണിച്ചു തന്നിരിക്കുന്നത്, അവർ രാജാവിൻ്റെ കാലുമായിട്ട് വിദൂഷകൻ ഇങ്ങനെ നടക്കുമ്പോൾ, പൊയ്ക്കാലുകളുമായി നടക്കുമ്പോൾ ഈ കാലുകൾക്ക് പാഹി പാഹി എന്ന് പാടിക്കൊണ്ട് അതിനെ പിന്തുടരുകയാണ്. സ്വന്തം വിശപ്പിനെക്കുറിച്ച് പോലും സംസാരിക്കുന്നത് എന്താണ്, അത് തെറ്റാണ് എന്ന ബോധ്യം ഉള്ളിൽ കാലങ്ങളായിട്ട് എന്താണ് ആരൊക്കെയോ ചേർന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനെ ആണ് ഈ പറയുന്ന കേവലരാമൻ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് കാണാം. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാമോ? എപ്പോഴും ഭയമാണ്, എപ്പോഴും ഭീതിയാണ് അവർക്ക്. ഈ അധികാര സ്ഥാപനത്തിൻ്റെ അടുത്തുകൂടി പോകാൻ വേണ്ടി പോലും അവർക്ക് എപ്പോഴും ഭീതിയാണ്. അങ്ങനെ ചെയ്യാമോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ഭീതിയിൽപ്പെട്ട് അധികാരത്തെക്കുറിച്ച് യാതൊന്നും അവർക്കറിയില്ല. അവിടെ നടക്കുന്ന ഉപജാപങ്ങളെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. ആരാണ് രാജാവ്, ആരാണ് രാജാവ് അല്ലാത്തത്, ആരാണ് മന്ത്രി, ആരാണ് സൈന്യാധിപൻ, ആരാണ് രാജഗുരു, ആരാണ് വിദൂഷകൻ, ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു അറിയുമില്ല. ഓരോരാളെ കാണുമ്പോഴും ഇതാണ് രാജാവ് അല്ലെങ്കിൽ അതാണ് രാജാവ് അല്ലെങ്കിൽ ഇന്ന ആളാണ് രാജാവ് എന്നവർ തെറ്റിദ്ധരിക്കുകയാണ് എല്ലായ്പ്പോഴും ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഭീരുത്വവും ഭയവും മാത്രം കൈമുതലായിട്ടുള്ള വലിയ ഒരു ജനതയുടെ ഒരു പ്രതിനിധിയാണ് ഇതിനകത്തെ ഈ കേവലരാമൻ എന്ന് നമുക്ക് കാണാം. അതേ പലപ്പോഴും ഈ പറയുന്ന തൻ്റെ അജ്ഞാനം, ഇതിനൊക്കെ കുറിച്ചുള്ള തൻ്റെ അറിവില്ലായ്മ തുറന്ന് വെളിവാക്കുന്നുണ്ട്. പലരും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നിരന്തരം നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ്റെ ഈ പറയുന്ന അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അറിവും അതുപോലെ തന്നെ അതിനെയൊക്കെ മാറ്റി തീർക്കാനുള്ള ഒരു കരുത്തും ഒന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പ്രതിനിധിയാണ് ഇതിനകത്തെ കേവലരാമൻ എന്ന് പറയുന്ന കഥാപാത്രം. പിന്നീട് നാടകത്തിനകത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾ വിദൂഷകൻ, കൊത്തുവാൾ, രാജഗുരു തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാം തന്നെ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരത്തിൻ്റെ അപ്പക്കഷണങ്ങൾക്ക് വേണ്ടി ആ സിംഹാസനത്തിന് ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരുതരം പരാന്ന ബുക്കുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ടുന്ന രാജാവ് അതിന് തയ്യാറാകാതെ വരുമ്പോൾ അവർ ഓരോരാളും ഞാനാണ് രാജാവ് എന്ന് നടിക്കുകയാണ്. അവരാണ് ഈ പൊയ്ക്കാലുകൾ, ഒരർത്ഥത്തിൽ ഈ നാടകത്തിലെ പൊയ്ക്കാലുകൾ, രാജാവിൻ്റെ പൊയ്ക്കാലുകളായിട്ട് കാണുന്നത് ഈ പറയുന്ന വിദൂഷകനെയും ഈ പറയുന്ന കൊത്തുവാളെയും അല്ലെങ്കിൽ രാജഗുരുവിനെയും ഒക്കെയാണ്. ഈ പൊയ്ക്കാലുകളെ വണങ്ങിപ്പൊയ്ക്കൊള്ളാനാണ് സാധാരണ ജനങ്ങളോട് പറയുന്നത്. സാധാരണ ജനങ്ങളുടെ മുന്നിൽ പലപ്പോഴും അധികാരി അല്ലെങ്കിൽ ഭരണാധികാരി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വില്ലേജ് ഓഫീസറാകാം, ചിലപ്പോൾ ഒരു ഓഫീസിലെ ഒരു ക്ലർക്കിനെ ആകാം. അവരെല്ലാം ഈ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രതിനിധാനങ്ങളാണ്. ആ അർത്ഥത്തിൽ അവരെല്ലാം ഏത് തരത്തിലാണ് അധികാരമായിട്ട് അവർ തന്മയീഭവിക്കുകയും ഞങ്ങൾ തന്നെയാണ് അധികാരികളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്, അതാണ് ഈ പറയുന്ന ഈ മൂന്നോ നാലോ ആളുകളിലൂടെ വളരെ കൃത്യമായിട്ടും കാവാലം കാണിച്ചു തരുന്നത്. അവർ ഓരോരാളും ഞാനാണ് വലിയവൻ എന്ന് പരസ്പരം വലിയ തരത്തിൽ തർക്കിക്കുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇന്നും നമുക്ക് ഈ അധികാരസ്ഥാനത്തിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇത്തരത്തിലുള്ള വഴക്കുകൾ ഇന്നും നമുക്ക് കാണാവുന്നതാണ്. ആ അർത്ഥത്തിൽ ഇതിനകത്തെ ഈ മൂന്ന് കഥാപാത്രങ്ങളും സമാനമായിട്ടുള്ള സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ പറയുന്ന അവരവരുടെ സ്ഥാനങ്ങൾ, ഈ രാജാവില്ലാത്ത സമയത്ത് അവരവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിനും അവരവർ തന്നെയാണ് രാജാവ് എന്ന് നടിക്കുന്നതിനും ഒക്കെ തയ്യാറാകുന്ന, അധികാരം എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ തയ്യാറാകുന്ന, സാധാരണക്കാരൻ്റെ മേൽ അധികാരം ബലപ്രയോഗം പോലും നടത്താൻ തയ്യാറാവുന്ന ആളുകളാണ് ഇതിനകത്തെ
ഈ പറയുന്ന രാജഗുരുവും അല്ലെങ്കിൽ കൊത്തുവാളും അല്ലെങ്കിൽ വിദൂഷകനും ഈ അർത്ഥത്തിൽ ഇവരും ഈ നമ്മുടെ ഇത്തരത്തിലുള്ള ദുഷ്ടിനാറിയ ഒരു ഭരണവ്യവസ്ഥയുടെ നടത്തിപ്പുകാരോ അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭം കൊയ്യാൻ നടക്കുന്നവരോ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്.